ശ്രീ ചിത്രരഞ്ജൻ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ കരിങ്കൊടി കറുത്ത നിറം എന്നുള്ളതാണ് പ്രശ്നം കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പ്രതിഷേധക്കാർ വരുന്നതേ വരുന്നതിനെ അപമാനമായി കാണുന്നുണ്ടോ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ കറുത്ത തുണി കാണുമ്പോഴേ അത് മാറ്റണം എന്നുള്ള തീരുമാനത്തിലേക്ക് അങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് നൽകുന്നത് എന്തുകൊണ്ടാണ് കാരണം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പാർട്ടി സഖാവ് മരിച്ചപ്പോൾ പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ച കരിങ്കൊടി പോലും അഴിച്ചുമാറ്റി കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ദിവസത്തെ കാര്യമാണ് കുറച്ച് ഒരു കാര്യവും താങ്കൾക്ക് അറിയില്ലല്ലോ അല്ല മുഖ്യമന്ത്രി നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾ ആണ് പോലീസ് എന്തൊക്കെയാഹിതമായി നിങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾ സംഘടിതമായി കുറെ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ നിങ്ങൾ ഈ നിങ്ങൾ ആ പത്രങ്ങളിൽ അങ്ങനെ എന്തെല്ലാം വാർത്തകൾ വരുന്നുണ്ട് നിങ്ങൾ വൈകുന്നേരം എന്തെല്ലാം ചർച്ചകൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വാർത്താ കുറിപ്പ് വിടുന്നുണ്ട് ഞങ്ങൾ അതിലെല്ലാം ഞങ്ങൾ ഞങ്ങൾ അതെല്ലാം അവജയോട് തള്ളിയല്ലേ

അല്ലല്ല അല്ലല്ല ഞങ്ങൾ ഈ വില കുറഞ്ഞ ആരോപണങ്ങളെല്ലാം ഞങ്ങൾ ഞാൻ അഭിജ്ജം മാറ്റി പുച്ഛിച്ച് തള്ളുന്നു നിങ്ങൾ ഓരോ ദിവസവും ഓരോ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് വൈകുന്നേരം നിങ്ങൾക്കൊരു ഉൽപ്പന്നം വേണം അതിൽ നിങ്ങൾ ചർച്ച ഞങ്ങൾക്കൊരു തർക്കമില്ല ഞങ്ങൾ വന്നിരുന്നോളാം ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കൊരു തർക്കമില്ല ഞങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ ദിവസക്കാലം ഞങ്ങൾ ജനങ്ങളുടെ ഭാഗം നിങ്ങൾ വിചാരിക്കുന്ന ഈ ജനങ്ങളെന്ന് പറഞ്ഞാൽ വാർത്ത വായിക്കുന്ന സ്മൃതിയും യു ഡി എഫിന്റെ വന്നിരിക്കുന്ന ഒരു പ്രതിനിധിയും അതല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ആളോ അല്ല നൂറാളോ ആണെന്നാണോ നിങ്ങൾക്കുന്നത് ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ പറയുന്ന ഇത് കാണുന്ന ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് സ്വീകരിക്കേണ്ടി വന്നത് എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് നല്ല ധാരണ ഒരു സ്മൃതി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ജനങ്ങൾക്ക് ഭൂരിപക്ഷം എല്ലാവർക്കും ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അറിയാം ഈ കേരളത്തെ ജനിച്ച് കൊല്ലുവാൻ ശ്വാസം മുട്ടിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പരിശ്രമം കേരളം നേടിയ നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനം ഇതിന് രണ്ടിനെയും കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഈ മൊത്തം ജനങ്ങളും കേരളത്തിലെ മൂന്നരക്കോടി വരുന്ന മനുഷ്യനായിട്ട് ഇറങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഈ വന്നിരിക്കുന്ന ചർച്ച വരുന്നവരോ അല്ലെങ്കിൽ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ എന്നുള്ള നിലത്തിലൊന്നും കേരളത്തെക്കുറിച്ച് നിങ്ങൾ വ്യാഖ്യാനിക്കാതെ നിങ്ങൾ വന്ന് കാണൂ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഞങ്ങളിത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ കേരളത്തിലെ ഓരോ കേന്ദ്രങ്ങളിലും തടിച്ചു കൂടുന്ന ജനങ്ങളെ നിങ്ങൾ മൊത്തം കണക്കൂട്ടു എന്നാൽ ജനങ്ങൾ ഏറെ പക്ഷത്താണെന്ന് നിങ്ങൾ വിലയിരുത്തിക്കോ ഞങ്ങൾക്കിതുകൊണ്ടൊന്നും ഒരു ഭയവും ഇല്ല ഞങ്ങൾക്കിതിനെക്കുറിച്ച് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന എളിയ പ്രവർത്തകരാണ് പ്രസ്ഥാനമാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ ഈ കേരളത്തെ ജനിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ നേട്ടങ്ങൾ മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ചില നടപടികൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് കരം പറയും ശ്രീ ചിത്രങ്ങൾ അത് കേന്ദ്രം കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള നടപടികൾ ശരി വയ്ക്കുന്നു ശ്രീ ചിത്രരഞ്ജൻ പക്ഷേ നിങ്ങളുടെ ഭാഗത്തുള്ള നിന്നുള്ള നടപടികൾ കൂടി നിങ്ങൾ വിശദീകരിക്കേണ്ടി വരില്ലേ ഇങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് എന്ന് ജനങ്ങളെ ബോധ്യം ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ ജനങ്ങൾ വല്ലാ ഞങ്ങളിപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ജനങ്ങൾ സഹകരിക്കണമെന്ന് നിങ്ങൾ ഒരു വശത്ത് ആവശ്യപ്പെടുന്നു മറുവശത്ത് മുഖ്യമന്ത്രിയുടെ പി ആർ പരിപാടികൾക്കായി വീണ്ടും ഇരുപത്തിരണ്ട് ലക്ഷം കൂടി അനുവദിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം അല്ലേ ഇന്ന് ട്രഷറി നിയന്ത്രണം വരികയാണ് ഇതിനിടയ്ക്കും ഇതിനൊക്കെയുള്ള പൈസ ഉണ്ട് നിങ്ങൾക്ക് എന്താണ് വിശദീകരിക്കാനുള്ളത് നിങ്ങൾ എത്ര എത്ര ചീപ്പായിട്ടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ കാണുന്നത് പതിനായിരക്കണക്കിന് കോടി രൂപ കേരളത്തിൻ്റെ വെട്ടിക്കുറച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ കേരളത്തിലെ പ്രതിസന്ധിയെ നിങ്ങൾ കാണുന്ന ഈ നിലയിലാണോ ആ നിലയിലാണോ ജന വ്യാഖ്യാന കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് നേരിടുന്നു വരുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കില്ലേ അത് മുഖ്യമന്ത്രിയല്ലേ ഗവൺമെൻറ്റിനെ നയിക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യാൻ ബാധ്യസ്ഥയില്ലേ ഈ നാട്ടിലെ ജനങ്ങളോട് കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമില്ലേ ആ ഉത്തരവാദിത്തം നിറവേറ്റണ്ടേ അല്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള നഷ്ടം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത പദ്ധതികൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ അതിനുവേണ്ടി പ്രകടന പരിപാടി പ്രകടിപ്പിക്കേണ്ടി വരും അത് ഞങ്ങള് ഞങ്ങൾ പ്രസ്ഥാനം നടത്തുന്നതിനകത്തൊന്നും ഇതിനകത്തൊന്നും ഞങ്ങൾ ഗവൺമെന്റ് ഇത് കാശു മാറ്റിട്ടു പോകില്ല ഞങ്ങൾ നടത്തുന്ന പൊളിറ്റിക്കൽ നടത്തുന്ന ഞാൻ പറഞ്ഞത് തന്റെ ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തെ നയിക്കുന്ന നേതാവാണ് ലീഡറാണ് ഒരു ഒരു ടീമിന്റെ ഈ സംസ്ഥാനം നേരിടുന്ന പശുതൊഴുത്തിനും നെറ്റിനും ഒക്കെ പണം അനുവദിച്ചു നീന്തൽ കുളത്തിനും പറയട്ടെ

നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ബി ജെ പിക്ക് വേണ്ടി ബി വേണ്ടി മക്കാനെടുത്ത് നടക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് അതെ നിങ്ങള് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിയാണ് ിൽ പോയ ബി ജെ പി നിങ്ങൾ ബി ജെ പിയുടെ ഗവൺമെന്റ് ബി ജെ പിയുടെ വ്യക്തമേ നിങ്ങൾ ഭാവിയിലെ ആർ എസ് എസിന്റെയോ ബിജെപിയുടെ പോകാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കന്മാർ അച്ചാരം വാങ്ങി ഇറങ്ങിയിരിക്കുകയാണ് അതിപ്പോ മനസ്സിലായത് ഈ ബിജെപി സപ്പോർട്ട് ചെയ്യാൻ